ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിന്നാസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡ് ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബർഗറാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബർഗർ ഇഷ്ടമാണ്. ആർക്കും പൊതുവേ ബർഗർ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് ഫ്രൈഡ് ചിക്കനൊക്കെ ഒന്ന് വെച്ചിട്ട് ഒരു അടിപൊളി ബർഗറാണ്. അപ്പോൾ സിംഗർ ബർഗറാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ ബർഗർ, ഞാൻ ഈ ബർഗർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗൾ എടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേ അളവ് സെയിം അളവിൽ തന്നെ ഒരു ടീസ്പൂൺ നമുക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു ടീസ്പൂൺ പെപ്പർ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ നമ്മുടെ ബ്രോസ്റ്റ് പൗഡറിൽ നമുക്ക് കിട്ടും രണ്ട് പാക്കായിരിക്കും. അതിൽ ഒരു സ്മോൾ പാക്കിലാണ് നമ്മൾ ഒരു സാൾട്ട് ഉണ്ട്. ഇതാണ് ആ ഒരു സാൾട്ടിൻ്റെ പാക്കറ്റ്. ആ സാൾട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ പാക്കറ്റിലുള്ള സാൾട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് നമ്മുടെ ആ ഒരു ബ്രോസ്റ്റ് ചിക്കൻ്റെ ഒപ്പം കിട്ടുന്ന ആ ഒരു സാൾട്ടിലും ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അത് ഒരു ടീസ്പൂൺ അങ്ങനെയൊക്കെ അളവ് വരുന്ന രീതിയിൽ നമുക്കിതിലേക്ക് കുറച്ച് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ബർഗറിന് ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു ബ്രോസ്റ്റിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു സാൾട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലാക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കൻ, ബോൺലെസ് ചിക്കന് നമ്മൾ ഒരു ചപ്പാത്തി റോളറിൽ ഒന്ന് റോൾ ചെയ്ത് ഫ്ലാറ്റ് ചെയ്തെടുക്കണം. ഞാനിത് ഫ്ലാറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു മിക്സിലേക്ക് നമ്മളിതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചിക്കനെ ഇതിലിട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനൊരു ചിക്കൻ എല്ലാം ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു മസാല നമ്മുടെ ചിക്കൻമേ പിടിക്കുന്ന പോലെ നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. എല്ലാവിടത്തും ആവണം, അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ചുരുങ്ങിയത് ഒരു ഹവറെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ പകുതി സമയം. ഇനി നമ്മൾ ഒരു ബൗളെടുത്തതിന് ശേഷം കാൽ കപ്പ് കോൺഫ്ലവർ ആയത് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ സെയിം അളവ് കാൽ കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അതെ, ഞാൻ കാൽ കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ കാൽ കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മതി ബേക്കിംഗ് സോഡ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്യാം. നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ നല്ലൊരു കമ്പൈനാക്കി മാറ്റണം. അപ്പോൾ ഇതാ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു പെപ്പറും സാൾട്ടും ബേക്കിംഗ് സോഡയും മൈദയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ച് നമ്മുടെ ആ ഒരു ചിക്കനെ നമ്മൾ ഇതിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലോണം കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ അപ്പോൾ നമ്മളിത് കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും കോട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ എണ്ണ നല്ലോണം ചൂടാകാൻ വേണ്ടി വെക്കുക. എണ്ണ ചൂടാകാൻ മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇതിടാൻ ടൈമിൽ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ലോ ടു മീഡിയം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ
ഉള്ള പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആവും, പക്ഷേ ഉൾഭാഗം വേവില്ല, പെട്ടെന്ന് കരിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മുടെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബർഗർ സെറ്റിംഗ് ആട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കെച്ചപ്പും മയണൈസും മിക്സ് ചെയ്തതാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ലക്യൂസ് ലീവ്സാണ് ആഡ് ചെയ്യുന്നത്. ലക്യൂസ് ലീവ്സ് ഞാൻ ഒരെണ്ണം ആഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ അപ്പോൾ അത് വെച്ചിട്ടു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ചിക്കൻ ആഡ് ചെയ്തു. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ചീസ് വെച്ച് കൊടുക്കാൻ പോകണം. ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു മയോണൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറ്റേ ബണ്ണിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്യുകയാണ്. കെച്ചപ്പും മയണൈസും കൂടെ ആഡ് ചെയ്തും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് കവർ ചെയ്തു. അപ്പോൾ ദാ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സിംഗർ ബർഗറിൻ്റെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ പിന്നെ കഴിക്കുന്ന കാര്യം പറയും വേണ്ട, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായി ഇനിയും നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.